ഈ ഒരു രൂപത്തിലെ കുറിച്ച് ആദ്യം പരിതപിച്ചെങ്കിൽ പിന്നീട് അത് വലിയ അനുഗ്രഹമാണ്. അതെ, ദൈവമേ, ഞാൻ എന്തൊക്കെ പോക്രത്തരം കാണിച്ചു ശരീരം തടി വയ്ക്കാൻ വേണ്ടിയിട്ടെന്ന് വിചാരിച്ചു. അന്ന് ജിമ്മിലൊക്കെ പോകുമായിരുന്നു. ആ കുമാരടുത്ത ചണ്ഡിക ജിംനേഷ്യനിൽ പോയി. അപ്പോൾ ആശാൻ ഇങ്ങനെ കുറേയൊക്കെ പറയും പോലെയൊക്കെ ഞാൻ ചെയ്തു. എൻ്റെ അടുത്ത് അധികരിക്കില്ല, കൈയൊക്കെ ഇങ്ങനെ ഇങ്ങനെ അതേപോലെ എനിക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും, ചതയൊന്നും ഇല്ലാത്തുണ്ടാവും. പിന്നെ എന്നിട്ട് ഒരു ദിവസം വന്നപ്പോഴത്തേക്ക് ഞാൻ മറ്റേ വെയിറ്റ് എടുത്ത് അപ്പോൾ നീ ഫ്രീ ആയിട്ട് ചെയ്താൽ മതി, നീ ഇറച്ചി മീനൊന്നും കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നീ അങ്ങനെ ചെയ്യണ്ട, നീ ഫ്രീ ആയിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവും. പക്ഷേ എന്നാലും കൂടെയുള്ളവരൊക്കെ മാറി ചിലരെയൊക്കെ നല്ല അവിടെ കിളച്ചിട്ട് വളച്ച് കെട്ടിയിട്ട് ഗുസ്തിക്കൊക്കെ ഇറക്കുമല്ലോ. അപ്പം ആശാം ഒന്ന് ഫ്രീ ആൻഡ് എല്ലാം എക്സസൈസ് പിന്നെ അവരെ പുറകിലാണ് ഇറങ്ങണം. അപ്പം ഞാൻ കുറേയൊക്കെ നോക്കിയിട്ട് പിന്നെ ആശാം വരുന്നൊരു സമയം നോക്കി വെച്ചു, അതിന് മുൻപേ പോയി കുറേ വെയിറ്റൊക്കെ ചെയ്യും. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ബെഞ്ച് ഇങ്ങനെ ഒരു ചെരിഞ്ഞ ബെഞ്ചിൽ കിടന്നിട്ട് എടുക്കുന്ന സംഭവമുണ്ട്, തലയെത്തിക്കും മോളിൽ നിന്ന് പുറയിൽ നിന്ന് ഇങ്ങനെ വൈദ്യപ്പോ അങ്ങ് വാങ്ങിച്ചിട്ട് എഴുന്നേക്കടാ ഇറങ്ങടാ വെളിയിൽ നിന്ന് പറഞ്ഞിട്ട് തന്നെ ഓടിച്ചു. ശരി, തടി വയ്ക്കാൻ വേണ്ടി ആഹാരം കഴിക്കാൻ പ്രത്യേകിച്ച് അങ്ങനെ ശ്രമിക്കുമായിരുന്നു? ആ കുറേ തിന്നാൻ അങ്ങനെ അത്രയ്ക്കൊന്നും കിട്ടില്ലെങ്കിലും അത്ര അങ്ങനെ ആഹാരത്തോടെ ആർത്തിയും തോന്നാറില്ല, എങ്കിലും ഇറച്ചി കഴിച്ചാൽ വണ്ണം വയ്ക്കുള്ളൂ എന്നൊരു തോന്നൽ വന്നപ്പോഴത്തേക്കും ഞാൻ ദോശയിലൊക്കെ പൊതിഞ്ഞ് വിഴുങ്ങുമായിരുന്നു.